ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പി എസ് സി പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്യുക്ക് മെത്തേഡിൽ നമ്മൾ ആൻസർ ചെയ്യും എന്നാണ് ചെയ്യാൻ പോണത്. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആൻസർ കിട്ടും എല്ലാ ആൻസറും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വീണയുടെ ശമ്പളം സീനയുടെ ശമ്പളത്തേക്കാൾ 150% കൂടുതലാണ് എങ്കിൽ സീനയുടെ ശമ്പളം വീണയുടെ ശമ്പളത്തേക്കാൾ എത്ര കുറവാണ്? ഇപ്പൊ നമ്മൾ 100 ആണെന്ന് വിചാരിക്കൂ. 100 ആണ് ചിങ്ങ, 150% കൂടുതലാണെന്ന് പറഞ്ഞാൽ 250 ആയി. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 150 അല്ലെ. ഇനി ആരെ അപേക്ഷിച്ചാണ് ചോദിക്കുന്നത്? വീണയെ അപേക്ഷിച്ച. അപ്പൊ 150 ÷ 250 × 100 ഇത് എത്രയാണ് വരിക? 15 × 4 = 60%. ഇനി നമുക്ക് ഇതിനൊരു വാക്യുണ്ട്, അത് ചെയ്താലും മതി, അത് ചെയ്താൽ വേഗത്തിൽ കിട്ടും. ഏതാണ്? 100 ÷ 100 + R. അപ്പൊ നോക്കി നോക്കൂ, 100 R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് കൂടുതൽ എന്ന് പറഞ്ഞ 150%. അപ്പൊ 100 × 150 ÷ 100 + 150 എത്രയാണ് വരിക? ഇതായാലും എന്ത് വരും? 100 × 150 ÷ 250. അതാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തത്, 60% എന്ന് കിട്ടിയത്. ഇനി കുറവാണ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എന്താണ്? വീണയുടെ ശമ്പളം സീനയുടെ ശമ്പളത്തേക്കാൾ 50% കുറവാണ് എങ്കിൽ സീനയുടെ ശമ്പളം വീണയുടെ ശമ്പളത്തേക്കാൾ എത്ര കൂടുതലാണ്? ഇതെങ്ങനെയാ ചെയ്യാ? അപ്പൊ 100 പറഞ്ഞപ്പോ 50% കുറവാണെന്ന് പറഞ്ഞാൽ എത്ര വരും? 50 വരും അല്ലെ. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 50 ÷ ആരെ അപേക്ഷിച്ച്? ഈ 50 അപേക്ഷിച്ച് × 100 എത്ര പെർസെന്റേജ് ആണ് വരിക? അപ്പോ 100% ആണ് വരിക. ഇനി നമുക്ക് ഇത് ഫോർമുലയിൽ കൊടുത്തു നോക്കാം. 100 R ÷ കുറവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 100 - R = 100 × 50 ÷ 100 - 50 = എത്ര വരും? 100%. അപ്പൊ ക്യുക്ക് ആയിട്ട് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ സ്വീകരിക്കാം. നിങ്ങൾക്ക് ഇതാണ് കഴിയണെച്ചെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിട്ട് ചെയ്യാം. ഇതിൽ കൊടുത്ത് ചെയ്യുമ്പോൾ കുറവാണെന്ന് പറഞ്ഞാൽ 100 - R വെക്കണം, കൂടുതലാണെന്ന് പറഞ്ഞാൽ 100 + R വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യയുടെയും ഏറ്റവും വലിയ രണ്ടക്ക അഭാജ്യസംഖ്യയുടെയും തുക. അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പർ. ഫാക്ടേഴ്സ് അതും ഒന്നും ഒഴിച്ച് ബാക്കി ഒരു ഫാക്ടേഴ്സും ഇല്ലാത്തതിനെയാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ്? 2 ആണ് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ. രണ്ടക്ക അഭാജ്യസംഖ്യകളുടെ ഏറ്റവും വലിയത് ഏതാണ്? ഏറ്റവും വലിയ രണ്ടക്ക അഭാജ്യസംഖ്യ 97 ആണ്. കാരണം 99 ഇല്ല, 99 3 പോവും, 98 ഇല്ല 2 പോവും, 97 ആണ് ഏറ്റവും വലിയ രണ്ടക്ക അഭാജ്യസംഖ്യ. അപ്പൊ ഇതിന്റെ സമ്മ എന്ന് പറയുന്നത് എത്രയാണ്? 99. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2017 ജനുവരി 1 എന്താഴ്ചയായിരിക്കും? എല്ലാ പ്രാവശ്യവും 365 days കഴിഞ്ഞ് വന്നിട്ടുണ്ടെച്ചിങ്ങ് പിന്നത്തെ ആഴ്ചയാണ് വരിക. അപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞ 2017 ജനുവരി വരുമ്പോ ശനിയാഴ്ച വരണം. പക്ഷെ 16 ലീപ്പിയർ ആണോ നോക്കണം. അപ്പൊ 16 ലീപ്പിയർ ആണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം കൂടി കൂടും. അപ്പൊ വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച ആവണം, അതിന് പകരം ഞായറാഴ്ചയാണ് ആവേണ്ടത്. ലീപ്പിയർ ആണ് ചിങ്ങ് ഒരു ദിവസം കൂടി നമ്മളെ എഴുതണം. കാരണം ഇവിടെ 2016 ലീപ്പിയർ ആയതുകൊണ്ടാണ് നമുക്ക് ഞായറാഴ്ച കിട്ടിയത്. ഇപ്പോൾ 2014 ആണെന്ന് വിചാരിക്കൂ. 2014 ജനുവരി ആണ് നമുക്ക് വെള്ളിയാഴ്ച പറഞ്ഞിരിക്കുകയാണ് വെച്ചെങ്കിൽ 2015 എന്തായിരിക്കും? ശനിയാഴ്ചയായിരിക്കും, ലീപ്പിയർ അല്ല. അതുകൊണ്ട് ഒരെണ്ണം കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം വെള്ളി കഴിഞ്ഞ് പിന്നത്തെ 365 days കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ചയാവും. അപ്പൊ ഇതിൽ ലീപ്പിയർ ആയതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൂടി കൂട്ടിയിട്ട് ഞായറാഴ്ച എന്ന് എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഒരു വരിയിൽ ജയന്റെ റാങ്ക് മുകളിൽ നിന്ന് 10-ാമതും താഴെ നിന്ന് 20-ാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ ഒരാളുടെ തന്നെ റാങ്കാണ് പറയണേ, മുന്നൊന്നും പിന്നൊന്നും അല്ലെ. മുകളിലെ എത്ര ആളുണ്ട് എന്ന് പറഞ്ഞു, മുകളിൽ നിന്ന് 10-ാമതാണ്, താഴെ നിന്നോ 20-ാമതാണ്. രണ്ടും പറയണത് ഒരാളെ തന്നെയാണ്. അപ്പോ 20 + 10 കൂട്ടിയിട്ട് -1 ചെയ്യണം. അപ്പൊ 30 - 1 വരും 29. ഇത് വേറെ വേറെ ആൾക്കാരെയാണ് കൂട്ടണെങ്കിൽ, ഇപ്പം ജയന്റെ തൊട്ടു പിറകിലുള്ള ആളാണ് 20th എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അത് 30 വരെ. പക്ഷെ ഒരേ ആളെ തന്നെ പറയുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂട്ടിയിട്ട് -1 ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 100 രൂപയ്ക്ക് 40 മാമ്പഴം വാങ്ങിയാൽ 40 രൂപയ്ക്ക് എത്ര മാമ്പഴം കിട്ടും? 100 രൂപയ്ക്കാണ് 40 അല്ലെ. അപ്പൊ 1 രൂപയ്ക്ക് എത്ര വരാ? 40 ÷ 100. അപ്പോ 40 rupees എന്ത് വരും? 40 ÷ 100 × 40, ഇത് എത്ര വരും? 16. നെക്സ്റ്റ്, ഇപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, 1 + 2 + etc. + 50 = എത്ര? ഇത് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ എന്ന് പറയുന്നത് n × n + 1/2 ആണ്. ഇവിടെ എൻ എന്ന് പറയുന്നത് 50 ആണ്. 50 × 51 / 2 = എത്ര വരും? 0 1 5 5 25 2 2550 / 50 / 2 = 1 2 7 5 1 2 7 5. അപ്പൊ നമ്മള് ആദ്യം വെട്ടിക്കളയാണ് വെച്ചെങ്കിൽ 25 × 51 ചെയ്യണം. അതിനെക്കാട്ടും ഭേദം വേഗം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, 51 × 50 ആദ്യം ചെയ്യാം, പിന്നെ ബൈ 2 ചെയ്യാം. അപ്പൊ ഏതാണ് നമുക്ക് എളുപ്പ വഴി വെച്ചാൽ അതാണ് ചെയ്യേണ്ടത്. സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാനാണ് നമ്മൾ ഇത് പരിശീലിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 31% എന്നത് 46.5 ആയാൽ സംഖ്യ ഏത്? എക്സിന്റെ 31% ആണ് നമുക്ക് തന്നേക്കണേ. അതെന്ന് പറയേണ്ടത് 46.5. അപ്പൊ എക്സ് എങ്ങനെയാണ്? 46.5 × 100 / 31. 31 എത്ര പ്രാവശ്യം പോവും? 1, പിന്നെ ബാക്കി എത്രയുണ്ട്? 15 ഉണ്ട്. അപ്പൊ 155 വരും. 5 വന്നു, 1.5 വന്നു. 1.5 × 100 വരുമ്പോ എത്ര വരും? 150 വരും. അപ്പൊ 150 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിൽ 12:25 എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം 12:25 ആണ്. നമ്മൾ ക്ലോക്കിൽ കാണുന്ന സമയം എങ്കിൽ കണ്ണാടിയിൽ കാണുന്ന സമയം, ഇതിനെന്താ ചെയ്യാം? നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് എത്ര അവേഴ്സ് ആണ് ഒരു ഡേ ഉള്ളത്? 24 hours ആണ്. അപ്പൊ അതിനെ 23:60 എന്ന് എഴുതാം. -12:25 എത്രയാണ് വരിക? 5 3 1 1 11:35 ആണ് കണ്ണാടിയിൽ കാണുന്ന സമയം. ഇല്ലെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 12 കഴിഞ്ഞിട്ടുള്ളതല്ല എങ്കിൽ നമുക്ക് സമയം 11:30 - 11:60 എന്ന് നമ്മൾ മൈനസ് ചെയ്താൽ മതി. പക്ഷെ 12 കഴിഞ്ഞിട്ടുള്ള സമയമാണ് ചെയ്യുന്നത്. 23 ഏതായാലും 23:60 എന്ന് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് പ്രതിബിംബം കാണിക്കുന്ന സമയം കിട്ടും. നെക്സ്റ്റ്, ഒരു ക്ലോക്കിലെ സമയം 2:20, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. ഇതിന് വേണ്ടത് 0.5 ഡിഗ്രി × 60 h - 11 m. h എന്ന് പറയുന്നത് അവർ ഹാൻഡ്, m എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് ഹവറും മിനിറ്റും. അപ്പൊ 0.5 ഡിഗ്രി × 0.5 എന്ന് പറയുന്നത് 1/2 ഡിഗ്രി എന്ന് എഴുതാൻ വേണമെങ്കിൽ 1/2 × 60 h എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 അല്ലെ. 120 - 220 = എത്ര ഡിഗ്രിയാണ് അപ്പൊ വരിക? = 100 / 2 ഡിഗ്രി, 50 ഡിഗ്രി. ഇനി നമുക്ക് ഒരു ഗ്രേറ്റർ ദാൻ 180 ആണ് നമുക്ക് ഇവിടെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 360 എന്ന് അത് മൈനസ് ചെയ്യണം.
എത്രയാണോ കിട്ടിയത് അത് മൈനസ് ചെയ്യണം. 180 കാട്ടും കൂടുതലാണ് നമുക്ക് കിട്ടിയ ആംഗിൾ എങ്കിൽ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്ലോക്കിലെ സമയം 10:16, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? എങ്ങനെയാണ് വരിക? 0.5 ഡിഗ്രി എന്നുള്ളതിന് ഹാഫ് ഡിഗ്രി എന്ന് എഴുതാം. ഹാഫ് ഡിഗ്രി ഇൻറ്റു 60 h എന്ന് പറഞ്ഞാൽ 60 × 10 അല്ലേ, −11 m എന്ന് പറഞ്ഞാൽ 11 × 16 = 600 − 176 ഹാഫ് ഡിഗ്രി. മൾട്ടിപ്ലിക്കേഷനുള്ള എളുപ്പ വഴികൾ നമ്മളെ വീഡിയോകളിലുണ്ട്, അത് കാണണം. 4, 2 എത്രയാണ് വരിക? 4 × 2 = 4/2 ഡിഗ്രി ആണ്. അപ്പൊ 2 1 2 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇത് 180 കാട്ടും കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിഗ്രി − 212 ചെയ്യണം. അപ്പൊ എത്രയാണ്? 8 4 1 148 ഡിഗ്രി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിൽ, 180 ഡിഗ്രി ആണ് വെച്ചിങ്ങ, 360 − എത്രയാണ് നമുക്ക് കിട്ടിയ കോണളവ് അത് ചെയ്യണം. അപ്പൊ 360 ഡിഗ്രി − 212 ഡിഗ്രി, അതാണ് നമ്മുടെ ആൻസർ വരെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചിങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനിയും കൂടുതൽ ട്രിക്കുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.